താങ്കളെ വിജയിപ്പിച്ചു വിടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് താങ്കളുടെ സഖാക്കൾ. അതുകൊണ്ട് ആ പാർട്ടിയോടും ആ സഖാക്കളോടും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നത് താങ്കളുടെ നല്ല മറുപടി തന്നെയാണ്. ആ അർത്ഥത്തിൽ പാർട്ടി അംഗമൊന്നും ആകണ്ട, ഈ പാർട്ടിയോട് അൻവറിന് കടപ്പാടുണ്ട്. താങ്കളെ നിയമസഭയിൽ എത്തിച്ചത് ഈ പാർട്ടിയാണ്, അതുകൊണ്ട് ഈ പാർട്ടി തകരരുത്. ഈ പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാകരുതെന്ന് ആഗ്രഹിക്കുന്ന താങ്കൾ ഈ പ്രതിച്ഛായ മോശമാക്കിക്കൊണ്ടിരിക്കുന്നതായി പറയുന്നത് ഒരൊറ്റ വ്യക്തിയെയാണ്, അത് പി ശശിയെയാണ്. താങ്കൾ പിണറായി വിജയനെ ലക്ഷ്യം വെക്കുന്നില്ല, താങ്കൾ തന്നെ പറഞ്ഞു പിണറായി വിജയനെ നിങ്ങളും ലക്ഷ്യം വെക്കേണ്ട, ആരും ലക്ഷ്യം വെക്കേണ്ട, അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ചില ഉത്തരവാദിത്തങ്ങളുടെ എന്താ പറയുക ഒരു ആധിക്യം കൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ പറയുന്ന സർക്കാരിൻ്റെ മുഴുവൻ കുഴപ്പങ്ങൾക്കും ഉത്തരവാദി പി ശശിയാണെന്നാണോ പി വി അൻവർ ആത്യന്തികമായി പറഞ്ഞു വെക്കുന്നത്? പോലീസുമായി ബന്ധപ്പെട്ട പാർട്ടി സഖാക്കൾക്കുണ്ടായ, പാർട്ടിക്കുണ്ടായ, പാർട്ടി അനുഭാവികൾക്കുണ്ടായ, ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യർക്കുണ്ടായ, പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും പരിപൂർണമായ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പി ശശി എന്ന പേരല്ല ഇവിടെ പ്രശ്നം, പൊളിറ്റിക്കൽ സെക്രട്ടറി. എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി? ഈ പൊളിറ്റിക്സ് അനലൈസ് ചെയ്ത് ഈ ഗവൺമെന്റ് എങ്ങനെ പോകുന്നു എന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. അദ്ദേഹത്തിന് നേർക്ക് നേരെയുള്ള ഉത്തരവാദിത്തമാണ് ആഭ്യന്തരം. ആ ആഭ്യന്തരം ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാവണം. അതിന് നേരെ തിരിച്ച് ജനങ്ങളെ എതിരാക്കി, പാർട്ടിയെ എതിരാക്കി, പ്രവർത്തകരെ ഇതിൽ നിന്ന് അകറ്റിക്കൊണ്ട് ഉണ്ണി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ണി എഴുതി വെച്ചോ, ഒരു പഞ്ചായത്തിൽ നിന്ന് 1000 വോട്ട് ഏറ്റവും ഏറ്റവും മിനിമം മിനിമം ഈ പോലീസ് നടപടി കൊണ്ട് ഈ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 1100 പഞ്ചായത്തുകളും ഒരുപാട് മുനിസിപ്പാലിറ്റികളും 4-5 കോർപ്പറേഷനുമുള്ള കേരള സംസ്ഥാനത്തിൽ 1000 വോട്ടിന്റെ ഒരു ആവറേജ് നമ്മൾ കൂട്ടിയാൽ 15 ലക്ഷം വോട്ട് ഈ മുന്നണിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പി ശശിയുടെ സംഭാവന UDF ഉണ്ടാക്കി കൊടുത്തത്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പി ശശി എങ്ങനെ ഒഴിഞ്ഞു നിൽക്കും? വളരെ 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 ഗൗരവതരമായ ഒരു ആരോപണം. താങ്കൾ ഈ ഘട്ടത്തിലുടനീളം താങ്കളുടെ വാർത്താ സമ്മേളനങ്ങളിൽ അടക്കം പുലർത്തുന്ന വളരെ സൂക്ഷ്മതയുണ്ട്, ആ സൂക്ഷ്മത ഇപ്പോഴുമുണ്ട്. താങ്കൾ വളരെ ഗംഭീരമായി ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 1000 പഞ്ചായത്തുകളിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ, ഏതാണ്ട് സംസ്ഥാനത്ത് 15 ലക്ഷത്തോളം വോട്ടുകൾ ഒരൊറ്റ വ്യക്തി കാരണം CPM ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടമായിരിക്കുന്നു എന്നൊരു കണക്കാണ് പി വി അൻവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങയോട് ഞാനൊരു ചോദ്യം മാറി ചോദിക്കാം. അങ്ങിപ്പോൾ ഉന്നയിക്കുന്ന ഈ വികാരമുണ്ടല്ലോ, CPM ഈ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തന്നെ അപകടത്തിലാക്കുന്ന രീതിയിൽ ഒരു വ്യക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ആ വ്യക്തി അവിടെ നിന്ന് മാറിയില്ലെങ്കിൽ ഈ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുവെങ്കിൽ, അതേ വികാരം താങ്കളോടൊപ്പം പങ്കുവെക്കുന്ന നേതൃത്വത്തിലുള്ള ആളുകളുണ്ടോ, വിഭാഗങ്ങളുണ്ടോ CPMൽ? അതെനിക്കറിയില്ല. എനിക്ക് പ്രവർത്തകരുണ്ട്, പ്രവർത്തകരുടെ വികാരം പ്രകടിപ്പിക്കുന്നത്. ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് താഴേക്കടയിലുള്ള പ്രവർത്തകരാണ്. ആ പ്രവർത്തകരുടെ പൊള്ളുന്ന അനുഭവങ്ങൾ, വേദനകൾ, അവരനുഭവിക്കുന്ന പീഡനങ്ങൾ, പാർട്ടി ഏരിയ, ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ലീഡർ എങ്ങനെയാണ് വളർന്നു വരിക? നാട്ടിലെ പൊതുവിഷയങ്ങളിൽ ഇടപെട്ടിട്ട് വേണം അവർക്ക് വളർന്നു വരാൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോൺഗ്രസിന് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മുസ്ലിം ലീഗിന് വേറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, BJP വേറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അവർക്കൊക്കെ വോട്ടുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എന്താണോ ഈ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ച് അവരെ സഹായിക്കാനാണ് ഈ പാർട്ടിയുടെ പ്രവർത്തനം. അതിലൂടെയാണ് ഇതിന് വോട്ടുണ്ടാകുന്നത്. ഇപ്പോഴും DYFIയുടെ പ്രവർത്തകര് കേരളത്തിലെ മുഴുവൻ ആശുപത്രികളിലും കൂട്ടിരിപ്പുകാർക്ക് ചോറ് കൊടുത്തോണ്ടിരിക്കുക. ഉണ്ണി ആരെങ്കിലും കാണുന്നുണ്ടോ? ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്? ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉച്ചക്കും വൈകുന്നേരവും കേരളത്തിലെ മുഴുവൻ ആശുപത്രികളിലും ഈ സമയത്തും ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പാർട്ടി. ആ പാർട്ടിക്ക് ജനങ്ങളുടെ വിഷയങ്ങളിൽ, പൊതുവിഷയങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത ഒരു ബാരിക്കേഡ് ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഏരിയ സെക്രട്ടറിമാർക്കും LC സെക്രട്ടറിമാർക്കും ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയാതെ തലയിൽ മുണ്ടിട്ട് നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഓട്ടോറിക്ഷ എടുത്ത് വീട്ടിലേക്ക് പോകേണ്ട ഗതികേടിലേക്ക് ഈ പാർട്ടിയുടെ സെക്രട്ടറിമാരെ എത്തിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? എന്താ അദ്ദേഹത്തിന്റെ ജോലി? അദ്ദേഹം നിർവഹിച്ചോ? ഒരു വിഷയത്തിൽ ഇടപെടാൻ പാർട്ടിക്കാർക്ക് സാധിക്കുന്നില്ല. പോലീസിൽ മുഴുവൻ അരാജകത്വമാണ്, സമ്പന്നർ മുഴുവൻ കയറി ഞെരുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രത്യേക മാഫിയ രൂപപ്പെടുന്നു.
പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കയറാൻ കഴിയുന്നില്ല. ഇതിന് ഉത്തരവാദി പി ശശി അല്ലാതെ ആരാണ്? അതാണ് എന്റെ ചോദ്യം. വലിയ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ താങ്കൾ തുറന്നടിക്കുകയാണ് പി ശശിക്കെതിരെ. ഇതാദ്യമായിട്ടാണ് പി ശശിക്കെതിരെ ഇത്രയും വിശദമായി തന്നെ താങ്കൾ പ്രതികരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പി ശശി ഇന്ന് പറഞ്ഞൊരു വാചകത്തിന് കൂടി താങ്കൾ മറുപടി പറയണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടാൻ കഴിയാത്ത ശക്തികളാണ്, വെറും ആളെന്നല്ല വ്യക്തിയെന്നല്ല ശക്തികളാണ് ആരോപണത്തിന് പിന്നിൽ എന്നാണ് പി ശശി പറഞ്ഞിരിക്കുന്നത്. ഇത് ആർക്കെതിരെയാണ് പി വി അൻവർ? എനിക്കറിയില്ല, എനിക്കറിയില്ല. അദ്ദേഹം തന്നെ വിശദീകരിക്കാം. എനിക്കറിയാത്ത കാര്യം ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം എന്താ ഉദ്ദേശം അറിയില്ലല്ലോ. അദ്ദേഹം വ്യക്തമായി പറയട്ടെ, അപ്പൊ നമുക്ക് വ്യക്തമായ മറുപടി പറയാം. എന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, അവ്യക്തമായ ഒരു കാര്യമില്ല. വ്യക്തമായി പറഞ്ഞാൽ വ്യക്തമായി മറുപടി നൽകും, അവ്യക്തമായി പറഞ്ഞാൽ അതിന് മറുപടി നൽകാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. പാർട്ടി യോഗങ്ങളിൽ, ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ താങ്കൾ പറഞ്ഞ വാചകം അതേ രീതിയിൽ തന്നെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞിരിക്കുകയാണ് ഈ സമ്മേളനത്തിൽ. പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടിക്കാർക്ക് നീതി കിട്ടുന്നില്ല, സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പോലും നീതി കിട്ടാത്ത അവസ്ഥ. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നു എന്നാണ് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്ന ഒരു വിമർശനം. പി വി അൻവർ, താങ്കൾ പറഞ്ഞതിനോട് ചേർത്ത് വെക്കാവുന്ന വിമർശനങ്ങൾ സഖാക്കൾക്കിടയിൽ നിന്നും, സാധാരണ സഖാക്കൾക്കിടയിൽ നിന്നും, പ്രവർത്തകരിൽ നിന്നും ഉയരുകയാണ്. അല്ല, അതാവട്ടെ, അതൊക്കെ പാർട്ടി പരിശോധിക്കട്ടെ. ഞാൻ അതിലേക്കൊന്നും അഭിപ്രായം പറയുന്നില്ല. നിങ്ങൾ തന്നെ അതിലേക്ക് വലിച്ചു, നിങ്ങൾക്കൊക്കെ ഇട്ട് തന്നെ കിട്ടില്ല.